90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എം സി ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ഇതാണ് ഇന്ന് മുസ്ലിം ലീഗ് ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ഡോക്ടർ എ സമ്പത്ത്, സി പി എം പ്രതിനിധി, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഷാഫി ചാലിയും ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കർ എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം ഷാഫി ചാലിയത്തിലേക്ക്. ഷാഫി, ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ ഷാഫി കണ്ടു കാണുമല്ലോ. ഐ പി സി 420, ഐ പി സി 406, ഐ പി സി 409, ഒപ്പം നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആക്ടിന്റെ 5-ാമത്തെ പ്രൊവിഷൻ, അൺറെഗുലേറ്റഡ് ഡിപ്പോസിറ്റ് തടയുന്നതിനുള്ള ആക്ടിലെ 3-ാമത്തെ പ്രൊവിഷൻ, ഇതെല്ലാം നോൺ ബെയിലബിളായി നിൽക്കുന്ന, ജാമ്യം കിട്ടാതെയുള്ള വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ്. ഇത്തരം ഗുരുതരമായ കുറ്റം ചെയ്ത ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണോ, അറസ്റ്റ് ചെയ്യുന്നതാണോ ഈ നിയമവാഴ്ചയോട് നമ്മൾ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? അറസ്റ്റ് ചെയ്യലല്ലേ നിയമവാഴ്ച പരിപാലിപ്പിക്കുന്നത്? ഈ അറസ്റ്റ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാകുന്നത്? ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇത്ര കഴിഞ്ഞ കുറേ 2-3 ആഴ്ചകളായി പോലീസ് മാറി മാറി ഇതിന്റെ അന്വേഷണം നടത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മീഡിയയോട് പറഞ്ഞെന്താ, എന്തുകൊണ്ട് കമ്മിറ്റിയിൽ അറസ്റ്റുണ്ടാവുന്ന ചോദിച്ചും തെളിവുകൾ ശേഖരിച്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തപ്പം പെട്ടെന്ന് വന്ന ഒരു അറസ്റ്റ് എങ്ങനെ? അത് ഒരു സ്വാഭാവിക മര്യാദയല്ല. ഒരു മനുഷ്യനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു, ഒരു നോട്ടീസ് ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് അറസ്റ്റഡായപ്പോൾ നടപടിക്രമങ്ങളില്ല, അതൊന്നുകൂടെ പാലിച്ചിട്ടില്ല. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. കേന്ദ്ര ഏജൻസികൾ മൊത്തം കേരളത്തിലാണ്, എല്ലായിടത്തും കയറിയിറങ്ങണം. ഇനി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് പോകാനിരിക്കുന്നത്. യാതൊരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ സർക്കാർ ആദ്യം വഴിയാണ്. അപ്പോൾ ബാലൻസ് ചെയ്ത ചെറിയ ഒരു 400 കിട്ടിയാലും അതിനൊരു മുട്ടമ്പാമാക്കി അവതരിപ്പിക്കാനുള്ള ഒരു തുല. ഇതൊന്നുമില്ല, ഇത് നിക്ഷേപകരെ പണം നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ട്. ഇത് വലിയ കേസിലേക്ക്, സങ്കീർണമായ കേസിലേക്ക് പോകരുത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർക്കാരിന്റെ പണം ഒപ്പിച്ചില്ല, അദ്ദേഹം മയക്കുമരുന്ന് ഇതൊന്നും നടത്തിയിട്ടില്ല, അദ്ദേഹം തോന്നിയാത്ത ഒന്നും നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരു കച്ചവടം ചെയ്തു, അതിൽ തകർച്ച വന്നു. ഒരു നിമിഷം ഷാഫി, ഇതിൽ പരാതിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിക്ഷേപം സ്വീകരിച്ചവര് കമ്പനിയുടെ ഡയറക്ടർമാരാണോ ഷെയർ ഹോൾഡേഴ്സ് ആണോ? അത് ഒരു കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് അത് രജിസ്റ്റർ ഓഫ് കമ്പനി ആക്ട് പ്രകാരം ROC പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. എന്നാൽ പബ്ലിക്കിന്റെ അടുത്തൊന്നും കാശ് വാങ്ങില്ല, ഷെയർ ഹോൾഡ് ചെയ്തിരുന്നു ഡയറക്ടർമാർ. അത് പല രീതിയിലാണ്, അത് അവരുടെ ഈ അസോസിയേഷൻ ഓഫ് ദ മെമ്മോറാണ്ടത്തിൽ ആ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഒരു കമ്പനിയിൽ, ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച കമ്പനികളാണ് ഈ കമ്പനികളെയൊക്കെ എന്താണ് പോയി സൂക്ഷ്മമായി ഒരു പരിശോധനയൊക്കെ നടത്തുമ്പോൾ ചെറിയ ടെക്നിക്കൽ എററൊക്കെ സംഭവിക്കാം. ഒരു ചെറിയ ടെക്നിക്കൽ എറർ ആണോ ഈ 115 ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ മൊത്തം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? 13 കോടി രൂപയുടേതാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ്. ഈ 2006 ഈ സ്വർണത്തിന് വില ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകാരം ഈ 180 കോടി ഉണ്ടെങ്കിൽ വാങ്ങാമായിരുന്നത്, ഇപ്പോൾ 1000 കോടിക്ക് വാങ്ങാൻ കഴിയൂ. അത്രയധികം 6 മടങ്ങ് ലാഭം ഈ പറയുന്ന സ്വർണ്ണ കച്ചവടത്തിൽ 2006 മുതൽ സംഭവിക്കുന്നു. അവിടെയാണ് ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ പൈസ നിക്ഷേപിച്ചവർക്ക് സംശയമുണ്ടാവുന്നത്. 2009 മുതൽ ഈ തകർന്നിരിക്കുന്നു കമ്പനി, 2017 മുതൽ കമ്പനി തകർന്നിരിക്കുന്നു. പക്ഷേ അതിനുശേഷവും നിക്ഷേപ സമാഹരണം നടത്തി മുന്നോട്ട് പോവുകയാണ് എം സി ഖമറുദ്ദീൻ. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട്, ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട്, UDF ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് നിക്ഷേപ സഹകരണം നടത്തി എന്നതാണ് ഖമറുദ്ദീൻ ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിനെങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകും ശ്രീ ഷാഫി ചാലിയും? ഇതിൽ ഏതാണ് വസ്തുതാപരമായി ശരിയല്ലാത്തത് ഷാഫി? അതായത് ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നില്ലേ? ആ സമയത്ത് ഇദ്ദേഹം ബിസിനസ് നടത്തിയിരുന്നില്ലേ? നിക്ഷേപ സഹകരണം, നിക്ഷേപ സമാഹരണം നടത്തിയിരുന്നില്ലേ? അരുൺ, ഞാൻ പറയട്ടെ, വിശദീകരണം പറയട്ടെ. നിക്ഷേപം സമാഹരിക്കുന്നു ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ എന്നിട്ട് മുങ്ങിക്കളയുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് തട്ടിപ്പുകൾ കേരളം കണ്ടതാ. കമ്മുറുദ്ദീനെ എവിടുക്കും പോയിട്ടില്ല. CPMന്റെ ഒരു MLA നാട്ടിൽ കടൽ കയറി നിൽക്കാൻ കഴിയാതെ നാടോട്ട് പോയത്, ഒരു 6 വർഷം കഴിഞ്ഞാൽ തിരിച്ചു നിന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു മുതലാളിയായിട്ട് MLA അസംബ്ലിയിൽ ഇരിക്കുന്നുണ്ട്. കമ്മുറുദ്ദീനെ എവിടുക്കും ഒളിച്ചു പോയിട്ടില്ല. നിക്ഷേപകരെടുത്ത് പണം വാങ്ങും, കച്ചവടത്തിന് പണം വാങ്ങും, ലാഭം കിട്ടിയപ്പോൾ കൊടുത്തിട്ടുണ്ട്.
നഷ്ടമായാൽ സ്വാഭാവികമായും പ്രയാസമുണ്ടാവും. അതിന് പരിഹാരങ്ങളുണ്ട്. അതിന്റെ പരിഹാരം ഈ ചെറുവത്തൂരുള്ള ഒരൊറ്റ സംശയം, ഈ ചെറുവത്തൂരുള്ള ഗോൾഡ് ഫാഷൻ ജ്വല്ലറി അല്ല ഷാഫി, ഈ ചെറുവത്തൂരുള്ള ഗോൾഡ് ഫാഷൻ ജ്വല്ലറി നഷ്ടത്തിലായപ്പോൾ വിറ്റുകളഞ്ഞത് ഈ നിക്ഷേപം വാങ്ങിയ ആളുകളെ അറിയിക്കണ്ടേ? ഈ കമ്പനികൾ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് നിക്ഷേപകരെ അറിയിക്കണ്ടേ? അതാണ് അരുൺ ഞാൻ പറഞ്ഞത്, നിങ്ങളടുത്ത് കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. ഇത് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിക്ഷേപകർ എന്ന് പറഞ്ഞാൽ ഏത് ബേസിലാണ് ഈ കമ്പനി പൈസ വാങ്ങി വെച്ചത് എന്ന് അത് പരിശോധിക്കേണ്ടതുണ്ട്. സാർ അതിനല്ലേ അറസ്റ്റ് ചെയ്തത്, അതിനല്ലേ അന്വേഷണം പ്രഖ്യാപിച്ചത്? അപ്പോഴേ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാലോ? അങ്ങേക്ക് തന്നെ അങ്ങേ തന്നെ പറയുന്നു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണമല്ലേ അറസ്റ്റ്? അന്വേഷണത്തിന്റെ ഭാഗമല്ലേ അറസ്റ്റ്? അങ്ങനെയല്ല, ഇത് ഇത് ഇത്ര വലിയ നിർത്തിക്കേണ്ട കേസൊന്നുമില്ല. ഇത് ഒരു കട്ട് ലാഭം കിട്ടിയപ്പോൾ എല്ലാവരും ലാഭം വാങ്ങി, ഈ ലാഭം വാങ്ങിയവർ തന്നെയാണ് അന്യായത്തിന് പോയത്. ഇവിടെ ഞാൻ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം നിങ്ങൾ കുറെ ചോദ്യം ചെയ്തു, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആര് കൂടെ എടുക്കുന്നത് ഈ വിഷയത്തിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടമായി പോയാൽ നിക്ഷേപകരുടെ പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കേണ്ടത്, ശരിയല്ലേ? അല്ലല്ല, പണം അല്ലല്ല, നിയമാനുസൃതമല്ലാതെ പണം സ്വീകരിച്ചു, അതാണ് ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ്. നിയമാനുസൃതമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചു, അതാണ് ആദ്യത്തെ പോയിന്റ്. അതിൽ അദ്ദേഹം ഒരു വിശ്വാസം, അതിൽ അദ്ദേഹം നേരിട്ട് ഉറപ്പ് കൊടുത്തു. നിയമസഭാ സാമാജികനാകുന്നതിന് മുൻപ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഈ എം സി കമറുദ്ദീൻ ഒരു ഉറപ്പ് കൊടുക്കുന്നു, ആ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തെ ക്ലോസായി. ആദ്യത്തേത് നിയമാനുസൃതമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചു, രണ്ടാമത്തേത് ആ നിയമാനുസൃതമല്ലാതെ നിക്ഷേപിച്ചവർക്ക് ഒരു പ്രോമിസ് കൊടുത്തു, വിശ്വാസം, അത് വഞ്ചിച്ചു, അത് രണ്ടാമത്തെ ക്ലോസ്. മൂന്നാമത്തേത് അദ്ദേഹത്തെ ഒരു ഔദ്യോഗികമായ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ പദവി ദുരുപയോഗം ചെയ്തു, അത് മൂന്നാമത്തേത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അദ്ദേഹം വിധേയനാകേണ്ടതല്ലേ? അപ്പോൾ മുസ്ലിം ലീഗ് പോലെ കെ ടി ജലീലിന്റെ കാര്യത്തിൽ രാജി ആവശ്യപ്പെടുമ്പോൾ, കമറുദ്ദീന്റെ കാര്യത്തിൽ ആ ധാർമ്മികത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന് പറയുന്നത് അപഹാസ്യമായ നിലപാടല്ലേ ഷാഫി? ചോദ്യം കഴിഞ്ഞു അരുൺ, ഞാനതിന്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണം പറഞ്ഞു തുടങ്ങിയതാ. ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ആരോപണമാണ്, അലഗേഷനാണ്. ഇത് യാഥാർത്ഥ്യമാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഇതൊക്കെ അലഗേഷനാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ. അദ്ദേഹത്തിന് മെയിൻ ആരോപിക്കുന്ന കുറ്റമാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് പുറത്തേക്ക് വരും. അപ്പൊ അതിന് മുമ്പ് തന്നെ നിങ്ങൾ കൃഷി കുത്തിക്കൊല്ലല്ലേ? ഇതൊരു വിഷയം മുസ്ലിം ലീഗ് പാർട്ടിക്ക് അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളായതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗ് ഇടപെട്ടു. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തിരിച്ചറിയിക്കേണ്ടത്. മുസ്ലിം ലീഗ് ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതിന് മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ കണക്കില്ല. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം ഈ കമറുദ്ദീൻ ചെയർമാനായ അനേകം ഡയറക്ടർമാരുടെ ഈ കമ്പനിയുടെ നിക്ഷേപകർക്ക് കുറെ കാലം ആദായം ലഭിച്ചു. പിന്നീട് ആദായം ലഭിക്കാതായപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ജ്വല്ലറി പോയിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് കണക്കായ രീതിയിൽ സ്വർണം വരുന്നുണ്ട്. ഷാഫി, ഷാഫി നേരത്തെ പറഞ്ഞ വാദമാണ്. പക്ഷെ ഷാഫി, എന്റെ ഒരു സംശയം, ഒരു പൊതുപ്രവർത്തകനായി, ഒരു പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾക്ക് അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് പാർട്ടി ഉത്തരവാദിത്വം വഹിക്കില്ല, ബാക്കി കാര്യങ്ങൾ പാർട്ടി ഉത്തരവാദിത്വം വഹിക്കും, ഇതാണോ നിലപാട്? ഒരു പാർട്ടി നേതാവായിരിക്കുമ്പോൾ, ഇപ്പോ കെ ടി ജലീലിന്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കെ ടി ജലീൽ വ്യക്തി എന്ന നിലയിൽ ചെയ്തിരിക്കുന്ന കാര്യത്തിന് പോലും അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിലുള്ള നിലപാടാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ആ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ധരിക്കുന്നത് കൊണ്ടാണ്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എം എൽ എ ആയിരിക്കുന്ന ഒരാൾക്ക് നിയമം ലംഘിക്കാൻ കഴിയുമോ? ആ ചോദ്യം ഇവിടെ ആവർത്തിക്കുമ്പോ കെ ടി ജലീലിന് പറയാനുള്ളത് കേൾക്കാം എന്ന നിലപാട് മുസ്ലിം ലീഗ് എടുക്കില്ല. അല്ല, അയ്യോ അല്ല, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോ അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അതുപോലെയാണോ കെ ടി ജലീലിന്റെ മന്ത്രി പദവി? അല്ല, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ അല്ലെന്നാണോ? അത് ഞങ്ങളെ പാർട്ടിക്കാണ്, ഈ കേരളത്തിൽ അല്ല, പാർട്ടിക്കത് ബാധകമല്ലെന്നാണോ? പാർട്ടി അനുയായികൾ പൈസ നിക്ഷേപിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന പൈസ ചോദിച്ചതാണെങ്കിൽ അത് മുസ്ലിം ലീഗ് പാർട്ടിക്കത് ബാധകമല്ലെന്നാണോ ഷാഫി? ആദ്യം നിങ്ങൾ ചോദിച്ചത് വിദ്യത്തെ ചോദ്യമാണ്. കാരണം മന്ത്രി ജലീലിന്റെ മന്ത്രി പദവി എന്താണ്? ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പദവി എന്താണ്? ഇത് തമ്മിലുള്ള അന്തരം എത്രയാണ്?
അത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഒരു പൊതുപ്രവർത്തകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും നിയമം ലംഘിച്ചാൽ കുഴപ്പം തന്നെയാണ്. പക്ഷെ പൊതുപ്രവർത്തകനാകുമ്പോൾ അയാൾ കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകും. ഇവിടെ മന്ത്രി കെ ടി ജലീൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പ്രോട്ടോകോൾ ലംഘനം നടത്തിയതാണ് ഗുരുതരമായ പ്രശ്നമാവുന്നത്. മുസ്ലിം ലീഗിന്റെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ തന്റെ അനുയായികളെ വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് അവർ പൈസ കൊടുത്തത്. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ 115 പേരിൽ ഒരാൾ പോലും പൈസ ഇടില്ല. കമറുദ്ദീൻ, അവർക്ക് ആ അർത്ഥത്തിൽ വിശ്വാസമില്ല. പാർട്ടിയിലുള്ള വിശ്വാസമാണ് ഈ 90% ആളുകളും നിക്ഷേപത്തിന് വന്നത്. അവരോടാണ് ഇപ്പോൾ ഷാഫി പറയുന്നത് മുസ്ലിം ലീഗിന് ഇതിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന നിലപാടെടുക്കുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത്. പാർട്ടിക്ക് അറിയാമായിരുന്നു, പാർട്ടിയോട് പറഞ്ഞു. ജില്ലാ നേതൃത്വം പല ഘട്ടങ്ങളിലും വിഷയം അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചു. ഒടുവിൽ 2020 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പാണക്കാട് യോഗം കൂടി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ പ്രശ്നമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാണക്കാട് യോഗം കൂടുന്നത്? പറഞ്ഞോളൂ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ സംസ്ഥാനത്തിന്റെ ഒരു ഔദ്യോഗിക മന്ത്രി പദവി വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് വരുന്ന സംഗതിയും ഒരു പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയുടെ ഒരു വ്യക്തിയും രണ്ടും രണ്ടാണ്. അത് ആദ്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിൽ ഇതിന്റെ തുടർപ്പെടുത്തില്ല. ഒന്നത് രണ്ട്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുമായി ഈ കച്ചവടത്തിന് യാതൊരു ബന്ധവുമില്ല. കച്ചവടം പിന്നെ പലവശയും പലരും പെട്ടെന്ന് ഉയർന്നു പോകും, ചിലവർ തകർന്നു വീഴും. തകരുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. പൈസ കിട്ടാതായ ആളുകൾ പരാതിപ്പെടും. ഇപ്പോൾ കമറുദ്ദീന്റെ നേരെയുള്ളത് പരാതികളാണ്, ആരോപണങ്ങളാണ്. അതിന് കമറുദ്ദീന്റെ ഭാഗത്ത് എന്താണെന്ന് പറയാനുള്ളത്, ഇത് ഇത് സംഭവപ്പെട്ടുള്ള വ്യവഹാരങ്ങളിൽ നിന്ന് നമുക്കത് ബോധ്യമാവും. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ധാർമ്മികതയ്ക്ക് വില കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, മറ്റു പാർട്ടി പോലെയല്ല. ഈ പറഞ്ഞ മറ്റു സിപിഎമ്മിനൊക്കെ തന്നെ അഞ്ചാമത് കച്ചവടം മയക്കുമരുന്ന് നടത്തുന്നത് പോലെയൊന്നുമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അതൊന്നും അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ കമറുദ്ദീനെ ധാർമ്മികത എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പാർട്ടി ധാർമ്മികതയുണ്ടെങ്കിൽ ഈ MLA വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നുവെന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു MLA എങ്ങനെ നിയമസഭാ സാമാജികനായി തുടരും? അതിൽ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ശ്രീ ഷാഫി? അല്ല, ഇത് അലിഗേഷൻ അല്ല, ഇത് സംഭവമാണ്. പരാതിയാണ്, ആരോപണമല്ല. പരാതി എങ്ങനെ ആരോപണമാവുന്നത് സർ? പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ്, പരാതി എഴുതി കൊടുത്തതാണ്, നമ്മുടെ ചാനലിൽ വന്ന് നിക്ഷേപകർ പറഞ്ഞതാണ്, കമറുദ്ദീൻ സമ്മതിച്ചതാണ്. പൈസ കൊടുത്തിട്ടില്ല. ശരി ഷാഫി ചാലിയം, എന്റെ സംശയം അപ്പോൾ ശരി ഷാഫി ചാലിയം, ഈ ഗോൾഡ് ഫാഷൻ ജ്വല്ലറികൾ ഒന്നും പൂട്ടിയിട്ടില്ലേ? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഗോൾഡ് ഫാഷൻ ജ്വല്ലറി പൂട്ടിയിട്ടുണ്ടല്ലോ 2019 ശേഷം. 2020 ജനുവരി മുതൽ മാർച്ച് മാസം മുതൽ ഈ 3 ജ്വല്ലറികളും പൂട്ടിയിട്ടുണ്ടല്ലോ, അത് ആരോപണമല്ലല്ലോ. നമ്പർ 2, ഇതിൽ ഒരു നിമിഷം, എനിക്ക് 3 കാര്യങ്ങളേ ഉള്ളൂ. ഇത് 3 ആരോപണമാണോ എന്ന് പറഞ്ഞാൽ മതി. 2, ഈ നിക്ഷേപകർ പൈസ അല്ലല്ല, അങ്ങ് ആരോപണമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് ആരോപണമാണ് എന്ന് പറയുകയും അരുത്. നമ്മുടെ മുന്നിൽ വസ്തുതകൾ ഉണ്ടെങ്കിൽ വസ്തുതകൾ വെച്ച് സംസാരിക്കണം. കെ ടി ജലീലിന് ഒരു നീതിയും കമറുദ്ദീന് മറ്റൊരു നീതിയും ആവരുത്. കെ ടി ജലീൽ ചെയ്ത് തെറ്റാണെങ്കിൽ അതിന്റെ ഇരട്ടി തെറ്റ് കമറുദ്ദീൻ ചെയ്തു, അതുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിലായത്. നിങ്ങൾ അങ്ങനെ പ്രേക്ഷകർ അവർക്ക് മനസ്സിലാവും മന്ത്രി ജലീലിനും കമറുദ്ദീനൊക്കെ നിങ്ങൾ ഒരേ പോലെ വിലയിരുത്തുന്നത്, അതിന്റെയൊക്കെ ഒരു അഭ്യാസം നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് വിഷയം എന്താണ്, ഇത് ഒരു എന്താണ് ഒരു സ്ഥാപനം നടത്തി പൊളിഞ്ഞു പോയ കേസാണ്. അതിന് മാന്യമായ പരിഹാരം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇടപെട്ടു. സാർ, ഇത് ഇതിനകത്തൊരു മാന്യതയില്ല, അതാണ് പ്രശ്നം. ഒരു മാന്യതയും അല്ല, ഒരു മാന്യതയും ധാർമ്മികതയും ഇല്ല, അതാണ് എനിക്ക് മനസ്സിലാവും. അങ്ങ് ആദ്യത്തെ പോയിന്റ് സമ്മതിക്കുമോ? ഈ നിക്ഷേപം വാങ്ങിയിരിക്കുന്നത് നിയമാനുസൃതമല്ല എന്നത് എന്ന പരാതി, അത് ശരിയാണോ തെറ്റാണോ അങ്ങ് പറയൂ. നിക്ഷേപം വാങ്ങിയത് നിയമാനുസൃതമാണോ അല്ലയോ? അത് കണ്ടെത്തണം. അങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു, ആ പരാതി കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആര് പരിശോധിക്കും? ആര് പരിശോധിക്കും? പോലീസ് പരിശോധിക്കട്ടെ. അതിനല്ലേ അറസ്റ്റ് ചെയ്തത്? അതെ, അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നടപടിക്രമങ്ങളുണ്ട്. അതല്ലേ പാലിച്ചുകൊണ്ടിരിക്കുന്നത്? കോടതിയിൽ കൊടുത്തു, കോടതിയിൽ കൊടുത്തു. ഷാഫി ചാലിയും വരാം. ഒരു നിമിഷം നമ്മൾ മറ്റൊരു അതിന് കൂടി, അല്ലല്ല, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ഒരിക്കൽ കൂടി. ഷാഫി, ഇപ്പോൾ ശിവശങ്കർ കൂടി ചേരുന്നു. ശിവശങ്കർ, ഇതിലിപ്പോൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് CPM പ്രതിരോധത്തിലാകുമ്പോൾ, സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ കമറുദ്ദീനെ വെച്ച് ബാലൻസിങ്ങിന് ശ്രമിക്കുന്നുവെന്നാണ്. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ PR ശിവശങ്കർ? അത് ഇതിന്റെ മറ്റൊരു ഭാഗം. യഥാർത്ഥത്തിൽ
ഈ ധാർമ്മികതയും മാന്യതയും എല്ലാം പറയുന്ന മുസ്ലിം ലീഗ് നേതൃത്വം ആദ്യമായി കമറുദ്ദീനോട് രാജിവെച്ചിട്ട് ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഈ കേസിനെ നേരിടാനാണ് പറയേണ്ടത്. അതല്ലേ അതിന്റെ മാന്യത, അതല്ലേ ധാർമ്മികത. സംസ്ഥാനത്തെ മുസ്ലിം ലീഗിന് മാത്രമാണ് ധാർമ്മികത എന്നെല്ലാം പറയുന്ന ഷാഫി, അദ്ദേഹം ഇതാണ് ആദ്യം പറയേണ്ടത്. സത്യത്തിൽ ഈ അറസ്റ്റ് വളരെ വൈകിപ്പോയി. കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സി പി എമ്മായും ലീഗിനും യാതൊരു വ്യത്യാസവുമില്ല. അപ്പുറത്തെ എല്ലാം അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും അത്തരത്തിൽ ഒരു മയക്കുമരുന്നിന്റെയും വലിയ ലോബി. ഇവിടെ സ്വന്തം കൂട്ടാളികളെ, സ്വന്തം പാർട്ടിയിലെ നേതാക്കളെയും അണികളെയും വഞ്ചിക്കുന്ന ഒരു നേതാവ്, ഒരു എം എൽ എ, ആ എം എൽ എയെ കൂട്ടുപിടിക്കുന്ന, ആ എം എൽ എ സംരക്ഷിക്കുന്ന ലീഗ് നേതൃത്വം, യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിൽ എനിക്ക് സംശയം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനും പങ്കുണ്ടെന്നാണ്. കാരണം ഇപ്പൊ ഒരു പുതിയ ആരോപണവും കൂടി വന്നിട്ടുണ്ടല്ലോ മറ്റു ചില ചാനലുകളിൽ, ഇത് മോഷ്ടിച്ച ഒരു ഒരു പണമാണ്, ഒരു സ്വർണമാണ് എന്ന് മറ്റൊരു ചാനല്, ഒരു മാർജാൻ ജ്വല്ലറിയോ, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കയറി ചാനൽ ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു, പതിവ് തട്ടിപ്പിക്കുന്നു, കളവ് പറയുന്നു, ഇത്തരത്തിൽ നീണ്ട ആരോപണങ്ങൾ. അതിലും വിഷമകരമായത് 77 കേസുകളുണ്ടല്ലോ, ആ 77 കേസിൽ എന്തുകൊണ്ടാണ് 3 കേസുകൾ മാത്രം എടുത്തത്? അപ്പൊ ഇതുവരെ ഇത്രയും ദീർഘനാളിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആഭ്യന്തരവും മന്ത്രിയും ആഭ്യന്തരവും പോലീസുകാരും ഈ എം എൽ എയെ രക്ഷിക്കുവാൻ നോക്കി. അത് പാലാരിവട്ടം പാലത്തിൽ കടന്ന മറ്റൊരു പാലം വലിയായിരുന്നു മുസ്ലിം ലീഗിനെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ. ഇപ്പൊ ജനങ്ങൾ മുഴുവൻ എതിരായി, മാധ്യമം ശക്തമായി എതിർക്കുന്നു, അരുണും 24 അടക്കമുള്ള ചാനലുകൾ ഇത് മെയിൻ ഡിസ്കഷൻ ആയിട്ട് വരുന്നു. അപ്പൊ കമറുദ്ദീൻ അറസ്റ്റ് ചെയ്യാതെ വയ്യ, അപ്പോൾ 3 കേസ് മാത്രം എടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു, അതും ചെറിയ വകുപ്പുകൾ മാത്രം എടുത്തി എന്നാണ് അറിയുന്നത്. ഒരു പക്ഷേ ജാമ്യം കിട്ടാൻ വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് സംസ്ഥാനത്തെ നേതൃത്വം, സി പി എം നേതൃത്വം മുസ്ലിം ലീഗിനോടുള്ള പാല ഭാഗമായി ഇത്ര നാൾ നിയന്ത്രിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണം. ഇത് വലിയ തട്ടിപ്പാണ്, ഇത് മാത്രമല്ല ഇത് കള്ള സ്വർണവും കൂടി ഉണ്ട് എന്ന് സി പി എം ചാനൽ തന്നെ പറയുന്ന സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് വലിയ അന്വേഷണം വേണം. മുസ്ലിം ലീഗ് നേതൃത്വം ഇദ്ദേഹത്തെ സംരക്ഷിക്കും. സംശയം ഇതിൽ ഇതിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ് വന്നിരിക്കുന്നത്. കോടികളുടെ നിക്ഷേപം ഇദ്ദേഹം നിയമാനുസൃതമല്ലാതെ സ്വീകരിച്ചുവെന്നാണ്. ഇഡിയും ഈ പറയുന്ന ബാക്കിയുള്ള അന്വേഷണ ഏജൻസികളും ഐ ടി വകുപ്പുമൊന്നും ഈ കാര്യം കാണാതെ പോകുന്നുണ്ടോ? അതല്ല, ഐ ടിയും ഇഡിയും എല്ലാം ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരെ മാത്രം സ്കാൻ ചെയ്യുന്ന ഏജൻസികളാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇഡിയുടെ മുമ്പിൽ അന്വേഷണത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. മറ്റേ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് തന്നെ ഇതും നടക്കും, അവരതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടക്കുന്നു എന്ന് തന്നെ ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആവശ്യമുണ്ടെങ്കിലും ഇത്തരം ആവശ്യമായിട്ട് പോകാവുന്നതാണ്. ഇഡി അല്ലെങ്കിലും അന്വേഷിച്ച് തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കള്ള സ്വർണം അല്ലെങ്കിൽ മോഷ്ടിച്ച സ്വർണവും കൂടി ഇദ്ദേഹത്തിന് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി ഷാഫിയിലേക്ക് വന്നു. സമ്പത്ത് നമ്മളോടൊപ്പം അല്പസമയത്തിനകം ചേരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷാഫി, ഇതിൽ ഈ രാജി എന്നുള്ളത് എന്തുകൊണ്ടാണ് പാർട്ടി ഇപ്പോഴും അംഗീകരിക്കാത്തത്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് അല്പസമയത്തിനകം ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരും. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എ കഴിയുന്നത് ഇതൊരുപക്ഷെ നടാടെയാണ്. അത്തരമൊരു സാഹചര്യം പാർട്ടിക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നിരിക്കെ രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്താണ്? ഒന്ന്, നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിക്കാതെ ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയ നിർദ്ദേശം ഉണ്ടെന്ന് ഞങ്ങൾ പാർട്ടി വരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശിവശങ്കർ എന്ന ബി ജെ പിന്റെ പ്രതിനിധി, കാരണം അവർക്കിട്ട് കമറുദ്ദീനുള്ള ദോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന ഉത്തര കേരളത്തിലെ ഒരു സീറ്റിൽ നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്തി വിജയിച്ചുവെന്ന ആളാണ് ഈ കമറുദ്ദീൻ. അന്നും ഈ പരാജയങ്ങൾക്ക് വളരെ നേരത്തെ ഉണ്ട്. ഇതിന് ഈ ധാർമ്മികത എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്തൊന്ന് പറയാൻ അനുവദിക്കുക എന്നുള്ളത് എന്നോട് ആദ്യങ്ങളെ ധാർമ്മികത കാണിച്ചു. കാരണം ഞാൻ ഇതിന്റെ ഒരു തപ്പ് കൈകാര്യം ഈ കാര്യങ്ങൾ അരുണെ ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ പാർട്ടി ഉടനെ തന്നെ ഗൗരവപരമായി ഇതിനെ സമ്മതി, എന്നിട്ട് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി, ഇത് അന്വേഷിക്കാനൊരു സമിതി ഉണ്ടാക്കി, എത്രയും പെട്ടെന്ന് ഇതിന്റെ അസറ്റ് കണക്കാക്കി എന്ത് ചെയ്യണം, നിക്ഷേപകർക്ക് കൊടുക്കണം 6 മാസത്തിനുള്ളിൽ. പോരാത്തത് എന്താണ് വരുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബാംഗവും സുഹൃത്തുക്കളും ഉണ്ടാക്കി കൊടുക്കണം, ആരെയും വഞ്ചിക്കാൻ പോകില്ല. ഇത് അംഗീകരിച്ചു, ഇത് നല്ല നിലക്ക് തീരും. നിക്ഷേപകർക്ക് പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി എന്നറിഞ്ഞോടുകൂടി സർക്കാർ പോലീസിലിട്ട് എന്ത് ചെയ്യാണ്, വലിഞ്ഞു മുറിക്കുകയാണ്. ഈ പരാതിക്കാരെ പലരും പിറകിൽ ആളുകൾ കൂടി സൃഷ്ടിച്ചതാണ്. കൂടുതൽ കുറച്ചുപേരെ ആദ്യം വന്നിട്ടുണ്ട്. ഒറ്റ സംശയം ഷാഫി, ഒറ്റ സംശയം, അങ്ങ് ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് ഒരു സംശയമുള്ളത്. ഈ ഒറ്റ നിമിഷം അങ്ങേക്ക് ഞാൻ സമയന്തരം, അല്ല, അങ്ങേ പറഞ്ഞ കല്ലട്ര മൈൻഹാജിയുടെ കർമ്മസമിതി, മധ്യസ്ഥ കർമ്മസമിതി 2 മാസമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പൈസ തിരിച്ചു കൊടുത്തോ,
അതല്ല ഈ നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകി അവർ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പിൻവലിച്ചു. അത് സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞു തീരുന്ന കാര്യങ്ങളൊന്ന് കാത്തിരിക്കുന്നു. ദേശത്ത് ക്ഷമതാനിക്ക് ഈ വിഷയത്തിൽ ഇതിൽ കലക്ടറെ മായനാജി അടക്കുന്നതാണ്. ഞങ്ങൾ ഇതിനൊരു സെറ്റിൽമെന്റ് കമ്മിറ്റി ഉണ്ടാക്കി ആ അസറ്റ് എന്താണെന്ന് ഒരു ഭാഗത്ത് നമ്മൾ വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പരാതികളുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിക്കുകയും പോലീസിന്റെ ഇടപെടൽ വരികയും ചെയ്തതുകൂടി ഈ പറഞ്ഞ സമയത്ത് ഈ അസറ്റ് തിട്ടപ്പെടുത്തി അത് വെച്ച് വിസ്തൃതർക്ക് ഘട്ടം ഘട്ടമായി പണം കൊടുത്ത് തീർക്കാനുള്ള നമ്മുടെ മനോഹൻ നമ്മുടെ ആ നല്ല മനസ്സിൽ, പക്ഷെ അത് സ്മൂത്തായി നടക്കുന്നിടത്ത് കല്ലപ്പോയത് അപ്പോഴേക്കും പോലീസ് വന്ന് എന്താക്കി ക്രൈംബ്രാഞ്ച് വന്ന് ഒരു അസറ്റും ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇതിനെ മാറ്റുകയും ഇത് വലിയ ഒരു സിവിൽ വ്യവഹാരമായി ഇത് മാറുകയാണ്. ഇന്നിപ്പോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ പോരാഹരിക്കൊണ്ടാക്കണം. അദ്ദേഹം നാളെ മറ്റന്നാളെ ജാഗ്രതയിലാക്കി പോകും. ഈ നിക്ഷേപകർക്ക് എന്ത് ചെയ്യും? ഇനി ഒരു നീണ്ട വ്യവഹാരം കഴിയണം. ഏത് കാര്യത്താലും നിക്ഷേപകർക്ക് ഈ പണം കിട്ടണമെന്ന യാതൊരു ചിന്തയും ഈ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ചിന്റെ സർക്കാരിനും ഇല്ല. അതുകൊണ്ട് എനിക്ക് അരുണോ 24 ചാനലിലോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്യന്തികമായി നിക്ഷേപകരോടൊപ്പമാണെങ്കിൽ മനസ്സിലായി ഷാഫി. പക്ഷെ എന്റെ അവിടെയും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, നിക്ഷേപകരായ 90% ആളുകളും മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് താങ്കൾ സമ്മതിക്കുമല്ലോ. ആണ്, അവരെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ല മുസ്ലിം ലീഗില് സാർ, ഇപ്പൊ എന്നെ വിശ്വസിപ്പിക്കാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എന്നെ വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പി ആർ ശിവശങ്കറേയും സമ്പത്തിനെയും താങ്കൾക്ക് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ സമ്മതിച്ചു. പോലീസിനെയും വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഷാഫി, അങ്ങയുടെ പാർട്ടിയിലെ അംഗങ്ങളായ അങ്ങയുടെ പാർട്ടി പ്രവർത്തകരായ നിക്ഷേപകരെ അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവർ ഈ പരാതി ഇങ്ങ് പിൻവലിക്കില്ലേ? പരാതി പിൻവലിച്ചാലേ ഈ പോലീസിനെ അന്വേഷിക്കാൻ പറ്റുമോ? അപ്പൊ പരാതി അവർ പിൻവലിക്കാതെ അങ്ങയുടെ പാർട്ടിയിലെ അംഗങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കുന്നില്ല? ഈ കല്ലട്ട മൈൻ ഹാജിയെ നിക്ഷേപകർ വിശ്വസിക്കുന്നുണ്ടോ? പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ടോ? ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ബൈറ്റ് എടുക്കാൻ തയ്യാറാ. അങ്ങ് കാണിക്കൂ ഒരു നിക്ഷേപകൻ ഈ പോലീസ് അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് പറയുന്ന ഒരു നിക്ഷേപകൻ, നിക്ഷേപകൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ അഭിപ്രായം കൊടുക്കാം. അങ്ങനെ ഒരാളെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്തെന്ന് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ അണികളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അങ്ങ് പറയുന്നതിൽ എന്ത് ലോജിക്കാണ്? മുസ്ലിം ലീഗിന്റെ അണികളെ വിശ്വസിപ്പിക്കൂ, അതിൽ ഒരാൾ പിൻവലിക്കൂ പരാതി. ഞാൻ മനസ്സിലാക്കും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. ഞാൻ നിങ്ങളെ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മുഖാമുഖം സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സമയം കിട്ടും. കാരണം ഇത് ഒന്നും എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അല്ലല്ല, അങ്ങ് പറയുന്ന കാര്യങ്ങളുടെ ലോജിക്കേ ഉള്ളൂ പ്രശ്നം. അങ്ങേക്ക് പറഞ്ഞ സമയം തരാം, പക്ഷെ ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി തരുന്നില്ല. മുസ്ലിം ലീഗിലെ അണികളിൽപ്പെട്ട ഒരു നിക്ഷേപകൻ ഈ പരാതി പിൻവലിച്ചിട്ടുണ്ടോ? ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒരാൾ പറയുന്നുണ്ടോ? അപ്പോ അണികളായ നിക്ഷേപകർ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നില്ല, പൈസ നഷ്ടപ്പെടാത്ത മുസ്ലിം ലീഗ് നേതൃത്വം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു. ആ ലോജിക്ക് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? അല്ല, അങ്ങ് പറഞ്ഞോളൂ, അങ്ങയുടെ നിലപാട് പറഞ്ഞോളൂ. അല്ലല്ല, അങ്ങ് പറയുന്നതെല്ലാം ആദ്യം മുതൽ ഒരൊറ്റ കാര്യമാണ്, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ആ നടപടിക്രമങ്ങൾ ഒട്ട് അങ്ങേക്ക് വിശദീകരിക്കാനും പറ്റുന്നില്ല. എന്താണ് ഇതിൽ പാലിക്കാതെ പോയ നടപടിക്രമം? പറഞ്ഞോളൂ. അതായത് ഇവിടെ നമ്മുടെ കമറുദ്ദീൻ ഉൾപ്പെട്ട ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബിസിനസ് പരമായ തകർച്ചയിൽ നിന്ന് ഉണ്ടായ പരാതികൾ, അതാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് സർക്കാർ ഇതിനെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ ഘടകം. നമ്മൾ പറഞ്ഞ കേരള ഹൈക്കോടതിയിൽ ഇതൊരു സിവിൽ കേസായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കമറുദ്ദീൻ കൊടുത്ത പരാതി കേരള ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അതിന് മുമ്പ് തന്നെ എന്താക്കാണ് ധൃതി പിടിച്ചു എന്ന് അറസ്റ്റ് ചെയ്യാൻ നോട്ടീസ് പോലും കൊടുക്കാതെ. അപ്പം കമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് മുഖവിലക്കെടുക്കാതെ നിക്ഷേപകരോടൊപ്പമാണോ നിങ്ങൾ ഇത് കൊടുത്ത? നിക്ഷേപകരോടൊപ്പം തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഞാൻ ചെയ്യും, നിക്ഷേപകരോടൊപ്പം തന്നെയാണ്. പക്ഷെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകർക്ക് വളരെ കൂട്ടായ രീതിയിൽ, അതായത് എണ്ണയിൽ നിന്ന് നൂല് കിട്ടുന്നത് പോലെ അവരുടെ നിക്ഷേപ തുക കിട്ടുന്നതിന് പകരം ഇല്ലിക്കട്ടിന്റെ അകത്ത് നിന്ന് പഞ്ഞിക്കെട്ട് എടുക്കുന്നത് പോലെ ദുർഘടമായിരിക്കുകയാണ് ഈ പോലീസിയത്തോടുകൂടി. ഇവിടെ നിക്ഷേപകർ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തേ ആഹ്ലാദിക്കുന്ന എൻജോയ് ചെയ്യുന്ന നിക്ഷേപകരുണ്ടെങ്കിൽ അവർ പൊട്ടന്മാരാണ്. കാരണം ഇത് സങ്കീർണമായ കേസുകളായി പോയി കഴിഞ്ഞാൽ ഏത് കാലത്താണ് വിറ്റത്? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? അതിനുള്ള വഴിയാണ് മുസ്ലിം ലീഗ് ഒരിക്കൽ എത്രയും പെട്ടെന്നുള്ള ആസ്തി എത്രയും ചിട്ടപ്പെടുത്തുക.
ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അങ്ങ് ഇത്രയും പറഞ്ഞ ശരി 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 അങ്ങ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശരി ഷാഫി ശരി ഷാഫി മുസ്ലിം ലീഗ് നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കും. അല്ല സർ 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 ഒരു നിമിഷം ഒരു നിമിഷം അല്ല സർ ഒരു നിമിഷം മുസ്ലിം ലീഗ് നേതൃത്വം ശരി 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 ഷാഫി അല്ല ഒരു നിമിഷം ഷാഫി മുസ്ലിം ലീഗ് നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കൂ. മുസ്ലിം ലീഗ് നേതൃത്വം ഒരു കച്ചവടക്കാരനിലേക്ക് മുസ്ലിം ലീഗ് ഇപ്പൊ ഞങ്ങളൊരു കച്ചവടക്കാരൻ തുടങ്ങി ഞാൻ പിന്നെ കുറെ നഷ്ടം കൂടി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നുണ്ട് ബാധ്യതകൾ. അപ്പൊ പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് തീരുമാനിച്ച അല്ലല്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിച്ച കല്ലറ്റ മൈൻഹാജ് പറയണം ദാ ഈ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും തയ്യാറാക്കി വരുന്നതിനിടയിലാണ് ഈ സർക്കാരിന്റെ അറസ്റ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഈ നിക്ഷേപകർക്ക് 6 മാസത്തിനുള്ളിൽ പൈസ കൊടുത്തു തീർക്കും എന്ന് കല്ലറ്റ മൈൻഹാജിക്ക് ഉറപ്പില്ല, ഈ സമിതിക്ക് ഉറപ്പില്ല, മുസ്ലിം അങ്ങേക്ക് ഉറപ്പുണ്ടോ 6 മാസത്തിനുള്ളിൽ നിക്ഷേപകർക്ക് പൈസ കൊടുക്കാൻ കഴിയും എന്ന് ഷാഫി ചാലിയത്തിന് ഉറപ്പ് നൽകാൻ കഴിയുമോ? ഞങ്ങൾ പാർട്ടി അംഗത്തെ തീരുമാനം ഒന്നുകൂടി എടുത്ത് നിങ്ങൾ വായിക്കും. ഒന്ന് ഇതിന്റെ ആസക്തി തിട്ടപ്പെടുത്തുക. ശരി 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 ഷാഫി, അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കണക്കെടുപ്പ് ആസ്തിയൊക്കെ എടുത്തു 5.5 കോടിക്ക് അപ്പുറം ഞാൻ അങ്ങോട്ട് പറയട്ടെ ഷാഫി, കല്ലറ്റ മൈൻഹാജി എടുത്ത് അങ്ങ് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ 5.5 കോടിക്കപ്പുറം ഈ മനുഷ്യനിൽ വലിയ ആദായമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ 115 കോടിയിൽ 5.5 കോടി അല്ലാതെ കമറുദ്ദീന്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആസ്തി കണ്ടെത്താൻ കല്ലറ്റ മൈൻഹാജിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ കേസ് ഇപ്പോൾ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശ്രീ സമ്പത്തിലേക്ക് വരുന്നു. ശ്രീ സമ്പത്ത്, ഷാഫി ചാലിയം പറയുന്നതനുസരിച്ച് ഈ സർക്കാരിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ മറച്ചുവെക്കാൻ കമറുദ്ദീനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതൊരു സിവിൽ കേസായി പരിഗണിക്കാനുള്ള പരാതി ഹൈക്കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് അനാവശ്യമായി ധൃതി കാണിച്ചത്. ഇത് CBI ലൈഫ് മിഷനിലെടുത്ത ധൃതി പോലെ സമാനമാണ് ഇവിടെ കമറുദ്ദീന്റെ കാര്യത്തിൽ ഈ സർക്കാർ എടുത്തിരിക്കുന്ന ഈ പോലീസ് നടപടി. ഇനി ഈ നിക്ഷേപകർക്ക് ആര് പൈസ കൊടുക്കും? കല്ലറ്റ മൈൻഹാജിയും സംഘവും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയായിരുന്നു, അതിനുള്ളൊരു ഇട പോലും കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ എന്ത് ധൃതിയായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിന് എന്നാണ് ഷാഫി ചാലിയം ചോദിക്കുന്നത്. ശ്രീ സമ്പത്ത്. ഡോക്ടർ അരുണേ, ഇത് നമ്മുടെ ഈ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിലപ്പോ ഒരു പക്ഷെ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതായത് ഒരു പാവം മനുഷ്യനെ കൊണ്ട് ഇത്തരത്തിൽ നമ്മളെല്ലാവരും അതില് CPMൽ പെടുന്ന ഞാൻ ഉൾപ്പെടെ ഉള്ളവരും താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകരും എന്റെ ചങ്ങാതി ശിവശങ്കറിനെ പോലുള്ള BJPയിൽ പ്രവർത്തിക്കുന്നവരും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം കൂടി വളരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ തള്ളി ഉന്തി കൊണ്ടുവന്ന് ഇങ്ങനെ എന്തോ ഒരു ബിസിനസ്സിലേക്ക് നമ്മളെല്ലാവരും കൂടി കൊണ്ട് തള്ളിവിട്ടതാണ്. ഇപ്പോ ഇത് ബിസിനസ് ഇങ്ങനെ കോവിഡ് മഹാമാരിയുടെ കാലത്തെല്ലാം ഇങ്ങനെ തകർന്നു പോയപ്പോ നമ്മളെല്ലാവരും അദ്ദേഹത്തെ അവിടെ കളഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഇദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നതിൽ കേരളത്തിലെ LDO സർക്കാരിനോ CPMനോ ഒക്കെ എന്തോ വലിയ പങ്കുണ്ട് എന്നുള്ളതും അയ്യോ പാവം ഇദ്ദേഹത്തെ ഇങ്ങനെ ചതിച്ചു കളഞ്ഞല്ലോ എന്നുള്ള നിലയിലേക്ക് എന്തോ ഒരു പരിവേഷം നൽകുന്നതിന് വേണ്ടി ബോധപൂർവം ലീഗിന്റെ നേതൃത്വത്തിലെ ഒരു വിഭാഗം ക്ഷമിക്കുന്നുവെങ്കിൽ അവരെ തരത്തിൽ ക്ഷമിച്ചുകൊള്ളട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് അവരുടെ? ഒന്ന്, ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കാനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിനോ അല്ല എങ്കിൽ ഇതിന്റെ ഭരണതലത്തിലുള്ള ആ ഭരണസമിതിയിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആളുകൾക്കോ അവർ അധികാരപ്പെടുത്തിയവർക്കോ നിയമാനുസരണം അത്തരത്തിൽ അധികാരം ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരം അവർക്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ ഒന്നാമത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. രണ്ടാമത്തേത് എന്താണ്? ഇവിടെ 100 കണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവരോ അതിന്റെ പ്രവർത്തകരോ അതിൽ തന്നെ നല്ലൊരു പങ്ക് പ്രവാസികളോ ആണ്. അവരടക്കമുള്ളവരാണ് രേഖാമൂലം നേതൃത്വത്തിനും പരാതി നൽകി ഇക്കാര്യത്തിൽ, അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകി. ഇത് ഈ 2 വ്യക്തികൾ തമ്മിലോ അതല്ല എങ്കിൽ കുറെ വ്യക്തികൾ ഒരു ഭാഗത്തും മറ്റൊരു വ്യക്തി മറുഭാഗത്തും നിന്നുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു സിവിൽ തർക്കമല്ല. ഇത് വാസ്തവത്തിൽ ഇതൊരു ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ അവിടെ കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കുറ്റകൃത്യത്തിൻ്റെതായ വേരുകൾ അവിടെ നിന്നെല്ലാമാണ്. ഇതിലാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്? ഇത് പോലീസ് അന്വേഷിക്കാതെ മറ്റൊരു മാർഗമില്ല.
ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ ഇതിന്റെ ഒരു മറ്റൊരു പതിപ്പാണല്ലോ ഡോക്ടർ അരുണെ നമ്മൾ പലപ്പോഴും ഈ സമൂഹത്തിൽ കാണുന്നത്. പാവപ്പെട്ട വീട്ടമ്മമാരുടെ മുന്നിലേക്ക് പോയിട്ട് മണി ചെയിൻ പോലെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ സ്വർണ്ണ ഉരുപ്പടികൾ നിങ്ങൾക്ക് ലഭ്യമാക്കും എന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ടവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ ആ സമ്പാദ്യങ്ങളെല്ലാം തട്ടിക്കൊണ്ടു പോയിട്ടുള്ള പല കബളിപ്പിക്കലുകളും മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ കബളിപ്പിക്കൽ ഇത്തരം കാര്യത്തിൽ നടക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒന്നുകിൽ പറയണം ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല, ഒരു ബാധ്യതയുമില്ല, ഈ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, അദ്ദേഹം എം എൽ എ ആയാലും ശരി നേതാവായാലും ശരി അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർക്കുള്ളത് പോലെയുള്ള സ്ഥാനമേ ഉള്ളൂ, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വ യോഗം തീരുമാനിച്ചത് എന്താണ്? അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ, അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ താങ്കൾ തന്നെ ചോദിച്ചു, ഡോക്ടർ അരുൺ തന്നെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലീഗ് നേതൃത്വം ഈ പണമെല്ലാം നമുക്ക് കൊടുത്ത് തീർത്തോളൂ. അത്തരം ഒരു കാര്യത്തിന് ലീഗ് നേതൃത്വം തയ്യാറുമല്ല. ഈ കോടതിക്ക് പുറത്തു വെച്ചില്ല സെറ്റിൽ ചെയ്യാം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടില് ഈ അംഗീകരിക്കപ്പെട്ട നിയമവും ചട്ടവും അതുപോലെ തന്നെ നിയമാനുസരണമുള്ള പ്രക്രിയയുമുണ്ട്. ഇന്ത്യൻ ലീഗൽ കോഡിൽ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇന്ത്യൻ പീനൽ കോഡിൽ വിവക്ഷിക്കുന്നത്. ഇല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അവരുടേതായിട്ടുള്ള സിവിൽ വ്യവഹാരം അല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിക്ക് പുറത്ത് വെച്ചതെല്ലാം സെറ്റിൽ ചെയ്തോളാം എന്നുള്ള നിലയിലാണ് പറയുന്നതെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സെറ്റിൽ ചെയ്യാനും കഴിഞ്ഞില്ല, സെറ്റിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ലീഗ് നേതൃത്വം തന്നെ നിയോഗിച്ചതായിട്ടുള്ള ആ അവരുടേതായ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വേറൊരു കാര്യം, ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാം കോടതിക്ക് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത് എങ്കിൽ പല മനുഷ്യരുടെയും നേർക്ക് നടന്നിട്ടുള്ള പീഡനങ്ങൾ, ബലാത്സംഗം, മാനഭംഗം, മറ്റു വിധത്തിലുള്ള ആക്രമണങ്ങൾ, ഇതൊന്നും തന്നെ സ്റ്റേറ്റ് ഇതിലൊന്നും ഇടപെടേണ്ടതായിട്ടില്ല. കോടതികൾക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല, പോലീസ് ഇതിലൊന്നും ഇടപെടേണ്ടതും അന്വേഷണം നടത്തേണ്ടതും ഇല്ല. ഇവരും ഇവരുടെ ബന്ധുമിത്രാദികളും ഈ കുറ്റവാളികളായി ആരോപിക്കപ്പെടുന്നവർ പ്രതികളായിട്ടുള്ളവർ എന്നല്ലേ പറയാൻ പറ്റൂ. കോടതിയാണല്ലോ ഇവർ കുറ്റവാളി എന്ന് പറയേണ്ടത്. അപ്പൊ അവരുമായി ഇതെല്ലാം ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുവർ ഓണർ ദ അക്യൂസിനെ ബി ലെറ്റ് ഓഫ് കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എം ശ്രീ ഖബറുദ്ദീനെ അറസ്റ്റ് ചെയ്തതിലൂടെ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും കെ ടി ജലീലും ഒക്കെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എം സി ഖമറുദ്ദീന്റെ അറസ്റ്റിലൂടെ ആരോപണങ്ങൾക്ക് പുതിയ കവറിടാൻ ശ്രമിക്കുകയാണോ എന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. ഷാഫി ചാലിയം നമ്മളോടൊപ്പമുണ്ട്, മുസ്ലിം ലീഗ് നേതാവ്, സി പി എം നേതാവ് ഡോക്ടർ എ സമ്പത്ത് നമുക്കൊപ്പമുണ്ട്. ഷാഫി ചാലിയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പി ആർ ശിവശങ്കറിലേക്ക് പോയതിനു ശേഷം വരാം. പി എ ശിവശങ്കർ, ഇതിൽ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കേസ് ഒരു സിവിൽ കേസ് ആണ് എന്ന് തീരുമാനിക്കാൻ കോടതി തിങ്കളാഴ്ച തീരുമാനിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് പോലീസിന്റെ അറസ്റ്റ്. പക്ഷേ പോലീസിന് ഈ അറസ്റ്റ് അല്ലാതെ മറ്റെന്തായിരുന്നു സാധ്യമായി ഉണ്ടായിരുന്നത്? ഈ പരാതിക്കാരായ 90% മുസ്ലിം ലീഗ് അനുഭാവികളിൽ ഒരാൾ പോലും ഈ പരാതി പിൻവലിച്ചിട്ടുമില്ല. നോൺ ബെയിലബിൾ ആയി നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഐ പി സി 420, ഐ പി സി 406, ഐ പി സി 409, ഒപ്പം നിക്ഷേപ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആക്ടിലെ സെക്ഷൻ 5, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പോസിറ്റിനെ കുറിച്ചുള്ള ആക്ടിലെ സെക്ഷൻ 3, ഇതെല്ലാം ഗുരുതരമായ വകുപ്പുകളാണ്. ഈ വകുപ്പുകൾ ചേർന്നൊരു പരാതി ഇട്ടാൽ അതിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യലല്ലാതെ മറ്റു മാർഗമുണ്ടോ? ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ശരിയാണോ? രാജിവെക്കാതെ ഇനി ഖമറുദ്ദീൻ ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ, അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ? ഒരു സംശയവുമില്ല. താങ്കൾ ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും നിയമത്തിന്റെ അനുശാസിക്കുന്ന എല്ലാ വകുപ്പുകളും പൂർണ്ണമായും ഈ കേസിന് യോജിക്കുന്നതാണ്. ഞാൻ ഇതിന് രാഷ്ട്രീയമായ ഒരു കാണുന്നതോ, ഇതിൽ കേസെടുക്കാൻ കുറച്ചധികം വൈകിപ്പോയോ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത്രയും നാൾ നീട്ടി വലിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ 70+ പരാതികൾ നൽകിയിട്ട് എന്തുകൊണ്ട് 3 കേസിൽ മാത്രം പരാതി എടുത്തിരിക്കുന്നു? നമുക്കറിയാം പോപ്പുലർ ഫിനാൻസിനടക്കമുള്ള കേസുകൾ എത്ര ദ്രുതഗതിയിലാണ് അറസ്റ്റ് ചെയ്തും കാക്കി കാര്യങ്ങളും. അവരെയെല്ലാം പോലീസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയും നാൾ, എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി മാർച്ചിൽ ഒക്കെ ഈ കട പൂട്ടിയിട്ടും അതിനു മുൻപേ പല പരാതികൾ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നില്ല, ഒരു അറസ്റ്റ് നടന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, നമുക്കറിയാം പുതിയതായി വരുന്ന പല തെളിവുകളും, അത് കുറച്ചു നാൾ മുമ്പ് തന്നെ കാണിച്ചിരിക്കുന്നത്, ഈ ഫാഷൻ ജ്വല്ലറി പൂട്ടിയതിനു ശേഷവും ഫെബ്രുവരിയിലും മാർച്ചിലും അടക്കം
മുസ്ലിം ലീഗിന് മാസം 50,000 രൂപ വെച്ച് അവർ സംഘടിപ്പിച്ച അവർ നൽകിയ 40 ലക്ഷം നൽകിയെന്ന് പറയുന്നു. കൃത്യമായിട്ട് ഇപ്പൊ പുറത്തേക്ക് അറിയില്ല. അതിന്റെ പണം നൽകിയിട്ടുണ്ട്. അപ്പൊ സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന്റെ ഒരു കൃത്യമായ ഒരു ലാഭം പറ്റിയിരുന്നു എന്ന് രേഖകൾ കാണിക്കുന്നു. രണ്ട് മുസ്ലിം ലീഗിലെ രണ്ട് ഉന്നതന്മാര് ഒരാളെ രണ്ട് 3 കോടി നൽകിയതിന് ഈ ഫാഷൻ ജ്വല്ലറി തട്ടിപ്പിലെ ഒരു വലിയ സ്ഥലവും മറ്റും അദ്ദേഹത്തിന് നൽകി എന്നുള്ള ഒരു വാദവും ഒരു ന്യൂസും പുറത്തേക്ക് വരുന്നു. ആ ജ്വല്ലറിയുടെ തന്നെ ഒരു തട്ടിപ്പ് ആ ജ്വല്ലറിയും അതിനോട് ബന്ധപ്പെട്ട സ്ഥലവും നൽകിയിരിക്കുന്നു. വേറൊരു നേതാവ് 80 ലക്ഷം തുടങ്ങിയിട്ട് അദ്ദേഹത്തിനും വാഹനങ്ങളെല്ലാം മറിച്ചു വിട്ടിരിക്കുന്നു. അപ്പോ കുറച്ചു നാളുകളായി CPM അടക്കം ഈ തട്ടിപ്പ് നടക്കുവാനും തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ സ്വത്തുക്കള് മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് മറിച്ചു നൽകുവാനും അവരുടെ സ്വത്ത് വിൽക്കുവാനും എല്ലാം സമയം നൽകിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മറ്റൊരു ആരോപണം. അത് അതിന് മറുപടി സമ്പത്ത് കൂടി പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഷാഫി ചാലിയത്തിലേക്ക്. ഷാഫി ചാലിയും സമ്പത്ത് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം PR ശിവശങ്കറിന്റെ അഭിപ്രായത്തിൽ ഈ അറസ്റ്റ് ഏറെ വൈകിപ്പോയി എന്നാണ്. BJP നേതാക്കൾ ഈ അറസ്റ്റ് വൈകുന്നത് CPMഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ബാന്ധവം കൊണ്ടാണെന്ന് പോലും ആരോപണം ഉന്നയിച്ചു. ഇനി പിന്നീട് എങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് എന്നാണ് സമ്പത്തും ചോദിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റിനെ ഇനി വൈകിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം അത് സാധ്യമല്ല എന്നുള്ളതാണ് CPM പറയുന്നത്. മറ്റൊന്ന്, ഈ രാജിവെക്കാതെ ഈ MLA എങ്ങനെയാണ് ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്നത്? അത് എന്ത് സന്ദേശമായിരിക്കും മുസ്ലിം ലീഗിലെ അനുഭാവികൾക്ക് നൽകുക? പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട് MLA എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കും. ഇതിനൊരു കോടതിക്കാണ് ബോധ്യപ്പെടേണ്ടത്. പക്ഷേ സംശയത്തിന്റെ മുനയിലാണ്, അതും വലിയ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അത്തരം രേഖകളൊന്നുമില്ല, വിശ്വാസമാണ് ഈ പറയുന്ന നിക്ഷേപം സ്വീകരിച്ചതെന്ന് ഞങ്ങളോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ MLA ജയിലിൽ കിടക്കുന്നത് ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭാവിക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ, അത് ഏറെ ദോഷം ചെയ്യില്ലേ? ബഹുമാനായ സമ്പത്തിനോടും ശിവശങ്കരനോടും കാണിച്ച മര്യാദ എന്നോടും കാണിച്ചു. ഒരു നിലക്കും അവരെ നിങ്ങൾ ശല്യപ്പെടുത്തി. ഇവിടെ സമ്പത്തും ശിവശങ്കരനും അഥവാ CPMഉം BJPയും മുസ്ലിം ലീഗിനോട് എക്കാലത്തും ഒരേ സമീപനം സ്വീകരിക്കുന്നവർ ആണെന്നുള്ളത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടുകയാണ്, പ്രേക്ഷകർക്കും ബോധ്യപ്പെട്ടുക. മുസ്ലിം ലീഗിന്റെ നേതാവ് രേഖയുടെ ഒരു അരികേക്ക് നിന്നാൽ BJPയും CPMഉം ഒറ്റക്കെട്ടായി നിന്നും ഡ്രാഞ്ഞടിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ കണ്ടുവരുന്നത്, സമീപകാലത്ത് കണ്ടുവരുന്നുണ്ട്. ഇവർക്കിടയിലുള്ള അന്തർധാര നമ്മളെ കള്ളനോട്ടടി കേസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയ കേസ്, ഇപ്പത് കുമ്മനത്തിനെതിരെ വന്ന സമയത്ത് പെട്ടെന്ന് ഒരു തീർപ്പ്, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ സമ്പത്തിന്റെ പറയുണ്ടായി, ഇതൊക്കെ മുസ്ലിം ലീഗാണോ തീരുമാനിക്കേണ്ടത്? ഈ നാട്ടിൽ ജയിലിക്കില്ല, ഈ നാട്ടിൽ കോടതി വരില്ല. ഇത് ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല, നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥിതിയാണ്. വരാഴ്ചകൾ നടന്നാൽ പോലീസിൽ കൊടുക്കാനുള്ള ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കും. DNA ടെസ്റ്റൊക്കെ പാർട്ടി എടുത്തോളും. ഇല്ലേ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കോടതി പോലീസുണ്ടെന്ന് പറഞ്ഞത് വനിതാ കമ്മീഷന്റെ ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് ഉള്ള ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ നേരെ ഒന്ന് ചാട്ട കൊടുക്കണ്ട, അത് ചാട്ടേണ്ട ആവശ്യം എനിക്കില്ല. കമറുദ്ദീന്റെ വ്യവസായമായി ബന്ധപ്പെട്ട നിരക്കിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗ് അതിൽ ഇടപെടില്ല. കമറുദ്ദീനോട് എത്ര പെട്ടെന്ന് തീർക്കണം, ബന്ധപ്പെട്ട ഡയറക്ടർമാർ അതിന്റെ ആളുകൾ എത്രയും പെട്ടെന്ന് നിക്ഷേപകരെ കാര്യങ്ങൾ പരിഹരിക്കണം എന്ന് ശക്തമായി പറഞ്ഞു, നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനിടയിൽ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവായിപ്പോയി എന്നൊരു കാരണത്താൽ CPM ആ കാര്യത്തിൽ അവരിപ്പോ അനുഭവിക്കുന്ന വല്ലാത്ത ഒട്ടകത്തിലെ വീട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്കൊരു കയറി കയറാൻ ബാലൻസ് ചെയ്യാൻ ഈ വിഷയത്തിന് നേരെ വെറുതെ നോക്കുക. പിന്നെ സമ്പത്ത് പിന്നെ ഇവിടെ മോഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, കമറുദ്ദീനെ കൂട്ടിക്കൊള്ളാരും ഭൂഗർഭത്തിനും ആരും തിരിച്ചിട്ടില്ല. അപ്പൊ ജയിലിൽ കാണിച്ചതൊന്നും നിങ്ങളാരും ഭയപ്പെടുത്തണ്ട. ഒരു കേസിന്റെ പുറത്ത് ഇവിടുത്തെ അധികാരി വർഗം അവരുടെ താല്പര്യം ഉപയോഗിച്ച് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. നാളെ കോടതിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്താ കോടതി പറയണമെന്ന് നമുക്ക് നോക്കാം. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണം ചെയ്യുന്ന ഈ വിഷയത്തിന് സർക്കാരിന്റെ 10 നേതാക്കൾ കാര്യം കണ്ടിട്ടില്ല. ഇതിനകത്ത് ഇവർ പറഞ്ഞ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കൂടുതൽ പുറത്തു വരാനിരിക്കുകയാണ്. ശരി ഷാഫി. ഷാഫി, എന്റെ ഒരു ചോദ്യത്തിന് കൂടി അങ്ങ് ഉത്തരം നൽകിയതിനു ശേഷം എനിക്ക് ഈ സമ്പത്തിലേക്ക് പോയി നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഷാഫി, ഒരൊറ്റ കാര്യം കൂടി. ഈ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളതാണല്ലോ UDFന്റെ ക്യാമ്പയിൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാസർഗോഡ് മഞ്ചേശ്വര മണ്ഡലത്തിൽ നിങ്ങൾക്ക് പ്രചരണം നടത്താൻ കഴിയുമോ? ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MLA അകത്ത് കിടക്കുമ്പോൾ നിങ്ങൾ അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ അരുണ്ട് എത്തുന്ന കാശ് വാങ്ങിയിട്ട് തിരിച്ചു തരാത്തത് അഴിമതിയല്ല. അഴിമതി എന്ന് പറഞ്ഞാൽ സർക്കാർ മുതൽ മോഷ്ടിക്കുന്നത്,
ഞാൻ എനിക്ക് പൈസ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തരാതിരിക്കുന്നതിന്റെ പേരെന്താണ്? അത് വഞ്ചനയാണ്, വഞ്ചനയാണ്. അപ്പൊ വഞ്ചന കുറ്റത്തിന് ഒരു MLA അകത്ത് കിടക്കുമ്പോ, വഞ്ചന കുറ്റത്തിന് ഒരു MLA വഞ്ചന, അപ്പൊ അങ്ങ് തന്നെ സംബന്ധിക്കുന്നത് പോലെ വഞ്ചന ചെയ്ത ഒരു MLA ആയി തുടർന്ന് ജയിലിൽ കിടക്കുന്നത് ശരിയാണോ? വഞ്ചനയല്ലേ ധൃതി പിടിച്ചിട്ട് അരുണ വല്ലാത്തൊരു പാർട്ടിയുടെ അല്ല, അത് അശ്വതിയല്ല, വഞ്ചനയാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒടുവിൽ അത് വഞ്ചനയുമല്ല എന്ന നിലപാടിലാണോ? അയ്യോ അല്ലല്ല, അങ്ങനെയല്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാവുന്ന അങ്ങ് പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക മാത്രമാണ് ചെയ്യാൻ ശ്രമിച്ചത്. ഷാഫി, ഞാൻ അങ്ങ് ഷാഫിയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അങ്ങ് പറയുന്നത് കേൾക്കണം, പക്ഷെ അങ്ങ് പറയുന്ന പോയിന്റിൽ, സാർ അങ്ങ് പറയുന്ന പോയിന്റിൽ എന്റെ ഒരു ഒറ്റ ചോദ്യത്തിന്, സാർ എന്റെ ഒരു ഒറ്റ ചോദ്യത്തിന്റെ, എന്റെ ഒരു ഒറ്റ ചോദ്യത്തിന് അങ്ങ് നേരിട്ട് വരുന്നില്ല. എന്റെ ചോദ്യം ഇതായിരുന്നു, വഞ്ചന ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, നിലവിൽ വഞ്ചന ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും വിശദീകരിക്കാം. എന്തായാലും സ്വർണ്ണക്കടത്ത് 116 ദിവസം, സ്വർണ്ണക്കടത്ത് 116 ദിവസം ചർച്ച ചെയ്തപ്പോൾ CPMന്റെ പ്രതിനിധികൾക്ക് ഇതേ പരാതിയായിരുന്നു. അതിപ്പോ മുസ്ലിം ലീഗ് നേതാക്കൾക്കും ആ പരാതി ഉണ്ടെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ആ അർത്ഥത്തിൽ എനിവേ, ഞാൻ മനഃപൂർവ്വം ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഷാഫി, നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം സമ്പത്ത് ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കണം. ശ്രീ സമ്പത്ത്, ഷാഫി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി, അതിൽ ഷാഫി ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ജോസഫൈൻ ചോദിച്ച പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടി തന്നെയാണ് കോടതി, പാർട്ടി തന്നെയാണ് പോലീസ്, പാർട്ടിക്കുള്ളിൽ തന്നെ സംവിധാനമുണ്ടെന്നുള്ളതാണ് ഈ പാലക്കാടുള്ള ചെർപ്പളശ്ശേരിയിലെ പീഡനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ കോടതിയും പാർട്ടിക്കുള്ളിൽ പോലീസും ഒക്കെ ഉള്ളത് ജോസഫൈന് മാത്രമല്ല, മുസ്ലിം ലീഗിനും കൂടി ഉണ്ട് എന്ന് വെച്ചാൽ പ്രശ്നം ബാലൻസ് ചെയ്തു പോകുമോ? ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു പാർട്ടിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ നിയമവ്യവസ്ഥയെ, ഞങ്ങൾ ഈ നാട്ടിലെ നിയമങ്ങളെ ബഹുമാനിക്കും. ഇവിടെ പാർട്ടി അത്തരത്തിൽ ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചർച്ചയുടെ ഈ ഒരു കാര്യത്തിൽ തീരുകയില്ല. ഞാൻ ഇക്കാര്യത്തിൽ എടുത്തത് ഞാൻ പറഞ്ഞ നിലപാട് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ നിയമപരമായി അവകാശമുണ്ടോ ഇല്ല എന്ന് അദ്ദേഹവും സമ്മതിക്കുമല്ലോ. രണ്ട്, ഇതൊരു സിവിൽ തർക്കമല്ല, ഇത് എസെൻഷ്യലി ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഇവിടെ എന്റെ ചങ്ങാതി ശ്രീ ശിവശങ്കർ പറഞ്ഞത് ഇപ്പൊ തന്നെ അറസ്റ്റ് വൈകിപ്പോയി എന്നാണ്. അതേസമയം മുസ്ലിം ലീഗിന് വേണ്ടി ശ്രീ ഷാജി അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇത് ധൃതി പിടിച്ചുള്ളതായിപ്പോയി. യഥാർത്ഥത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും, ഇത് വൈകിട്ടുമില്ല, ഇത് ധൃതി പിടിച്ചതുമല്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് ചെയ്യാവുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോയത് എന്നുള്ളത്. ലീഗ് ഒന്നുകിൽ പൂർണ്ണമായി ഇദ്ദേഹത്തെ കൈയൊഴിയണം, അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കണം. അതല്ലാതെ നമുക്കൊരു ചീമുട്ടയ്ക്കകത്ത് നിന്നിട്ട് ചീമുട്ടയിലെ വൃത്തികെട്ട ഭാഗം കളയുകയും നല്ല ഭാഗം എടുക്കാനുമായി ഒരു മുട്ടയിൽ നിന്ന് കഴിയുകയില്ല. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. താങ്ക് യു സമ്പത്ത്, താങ്ക് യു, താങ്ക് യു സമ്പത്ത്, താങ്ക് യു സമ്പത്ത്, താങ്ക് യു പി ആർ ശിവശങ്കർ, താങ്ക് യു ഷാഫി ചാലിയും. നമ്മൾ ഈ കമറുദ്ദീന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗും UDFഉം കമറുദ്ദീന്റെ അറസ്റ്റിനെ തള്ളിപ്പറഞ്ഞും കമറുദ്ദീൻ ചെയ്ത തെറ്റ് അത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടെടുക്കുമ്പോഴും രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗവും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും ഇന്നെത്തിയത്. ഈ വിഷയം എത്രമാത്രം രാഷ്ട്രീയമായി ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണ് എന്നാണ് ഇന്ന് നമ്മൾ എൻകൗണ്ടറിൽ പരിശോധിക്കുന്നത്. രാത്രി 8 മണിക്ക് വഞ്ചനയ്ക്ക് പച്ചക്കുടിയോ എന്ന ടൈറ്റിലിൽ നമ്മൾ എൻകൗണ്ടർ ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കും. 90+ മൈ ട്യൂഷൻ ആപ്പ്, 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.